ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാം. ഏത് കൃഷിക്കാർക്കും അത് ചെയ്യാവുന്ന ഒരു ജാതിയാണ്. ഇനി ഇതിലും വ്യത്യസ്തമായ ഒരു ജാതി എനിക്ക് വേറെ ഉണ്ട്. അതിലേക്ക് ചോട്ടിലേക്ക് മൊത്തം 30 ജാതിയിൽ എത്ര ഇനങ്ങളുണ്ട് വ്യത്യസ്തമായി? ഇപ്പോഴുള്ളത് ഇത് ഈ ഇനം തന്നെ 10 എണ്ണം ഞാൻ വഡ്ഡി ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ചെറിയ തൈകളാണ്, ഈ വർഷം കായ ആരംഭിച്ചിട്ടുണ്ട്. മറ്റേത് ഹൈബ്രിഡ് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്തുള്ള അമ്പഴച്ചാൽ എന്ന സ്ഥലത്താണ്. കളരിയാമ്പാക്കൽ ജോർജി ഏട്ടൻ്റെ കൃഷിയുടെ കാഴ്ചകളിൽ അദ്ദേഹത്തിൻ്റെ ജാതി കൃഷിയും സവിശേഷമായൊരു കാഴ്ചയാണ്. ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും അറിയാവുന്ന ഒരാൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികൾക്കിടയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജാതി കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. ജോർജി ഏട്ടാ, ഈ ജാതി കൃഷിയൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇത് 18 വർഷമായി. ആ 18 വർഷം പഴക്കമുള്ളതാണ്. കാട്ടുപത്രിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. കാട്ടുപത്രി ഇറങ്ങിയ കാലത്ത് പശുവിലെ ഒരു പരീക്ഷണം നടത്തിയതാണ്. അപ്പൊ നമുക്ക് ഒരു കാ പറിക്കാം അല്ലേ? ഒരു കാ പറിക്കാം. എന്താ ഈ കായുടെ ഒരു പ്രത്യേകത? ഈ വർഷം ഇത് കാ കുറവാ. സമയം നല്ല ഇതായിട്ട് കായ്ക്കുകയും ചെയ്യും. അത് തന്നെയല്ല, ഈ കാട്ടുപത്രിയിലായതുകൊണ്ട് ഇതിന് ജലാംശം നമ്മൾ പ്രത്യേകിച്ച് ഒരു നന കൊടുക്കേണ്ട കാര്യമില്ല. അത് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് വലിക്കുന്നുണ്ട്. ഈ കാട്ടുപത്രിക്ക് ബഡ് ചെയ്താലുള്ള ഒരു ഗുണം അതാണ്. അതായത് ജലസേചനത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ അങ്ങയുടെ കൃഷിയിടത്തിലെ ജാതി മരങ്ങൾക്കൊന്നും ജലസേചനം? ഇത് ഒരു ഇതിൽ നനച്ച് കൊടുത്തിട്ടുള്ളതല്ല. അതിന്റെ ഒരു പത്രിയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന്? പത്രി ഇത് ഇത് ഈ ഇതിനകത്ത് പല ഇനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനത് സ്വന്തമായിട്ട് ഒരു ഇനം ഏറ്റവും നല്ല ഒരു ഇതിനകത്ത് എന്റെ തോട്ടത്തിലുള്ളതിൽ ഒരു അതിന്റെ ബഡ് ചെയ്ത് വെക്കുകയാണ് ഇപ്പൊ തൈ ചെയ്യുന്നത്. അതാണോ ഈ ഇനം? അല്ല, ഇതല്ല. ഇതിലും കുറച്ചുകൂടെ മാറ്റമുള്ളത് ഇതുണ്ട്. ഇതിന് കളർ അല്പം കുറവാണ്. ഇതിന് നല്ല റെഡല്ല. അങ്ങനെ ഒരു വ്യത്യാസം ഈ ഫ്ലവറിന് കാണുന്നുണ്ട്. എത്ര ജാതി മരങ്ങളുണ്ട് അങ്ങനെ? ജാതി ഒരു 30 ജാതിയേ ഉള്ളൂ. എല്ലാ ജാതിയിൽ 3-4 വ്യത്യാസമുള്ള ഇനങ്ങളുണ്ട്. അതില് ഇപ്പൊ കണ്ടതില് ഹൈബ്രിഡാണ്. ആ ജാതിയാണ് കുറെ കൂടെ മെച്ചമായിട്ട് കാണുന്നത്. പത്രിക്ക് നല്ല വലിപ്പം ഉണ്ടാകുന്ന ഇതാണ് ജാതിക്കയാണ് ഹൈബ്രിഡിന്റെ. അപ്പൊ ഇത് അത്രയും പോരാ? ഇത് അത്രയും പോരാ. ഇതിനോട് ഞാൻ ആരും അവർക്കും ശുപാർശ ചെയ്ത് കൊടുക്കില്ല. പക്ഷെ ഇതിൽ നിറച്ച് കായകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. കായ ഉണ്ടാവും, പക്ഷെ നമുക്ക് തൃപ്തികരമായിട്ട് വരണമെങ്കിൽ ആ പത്രിയുടെ വലിപ്പം കാണുമ്പോൾ നമുക്ക് ഇത് പോരാന്നുള്ള ഒരു അഭിപ്രായക്കാരാണ്. പത്രിയുടെ വലിപ്പം കായയുടെ വലിപ്പം ഉണ്ടാവണല്ലോ. പത്രിയുടെ വലിപ്പം കൂടുതലുണ്ടാവും അല്ലേ? അതെ. അപ്പൊ അങ്ങേക്ക് 30 ജാതി മരങ്ങളുണ്ട്. നമുക്ക് ആ മരത്തിലേക്ക് ആ മരത്തിന്റെ ചുവട്ടേക്ക് പോവാം. ശരി ജോർജ് ചേട്ടാ, ഈ ചോട്ടി കാണുന്നത് എന്താണ്? ഇങ്ങനെ ഇത് നമ്മള് ബഡ്വുഡിന് നിർത്തിയിരിക്കുന്ന ഈ ജാതിയുടെ ഇതിൽ ഇത്രയും വുഡിന് വേണ്ടിട്ട് ഇതിൽ നിന്നാണ് ഞാൻ മറ്റു തൈകളിലേക്ക് ബഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഒരു ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ എത്ര ബഡ്വുഡ്? ഇതിനകത്ത് നമുക്ക് ഗ്രീൻ ബഡ് മുതല് ഗ്രീൻ മുതല് ബ്രൗൺ വരെ ഉണ്ട്. ബ്രൗൺ ബഡ് ാണ് മുളക്ക് കുറച്ചുകൂടെ കടുത്തു വരുന്നത്. ഈ കമ്പ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഇതായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിത് നിർത്തിയിരിക്കുന്നു. ഇല്ല, എല്ലാത്തിലും നിർത്തിയിട്ടില്ല. കാരണം നമുക്ക് ഇത് കുറച്ചുകൂടെ തൃപ്തികരമായ ഒരു ജാതി ആയതിന്റെ പേരിലാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. തോട്ടി എത്താത്തടത്ത് ഇങ്ങനെ കയറി പറിക്കുവോ? കയറി പറിക്കും. ഞാൻ ജാതി കയറി പറിക്കുക. കയറി പറിക്കുന്നോണ്ടുള്ള ഗുണം എന്താണ്? നമ്മള് ചോട്ടിൽ നിന്ന് നോക്കുന്നാലും ആ കൂടുതൽ ഉള്ളിൽ കാണും, നഷ്ടം വരില്ല. ഈ ജാതിയ കയറാൻ തന്നെ എളുപ്പമാണ്, ഏണിയെ കയറുന്ന പോലെ. ഇഷ്ടംപോലെ ആ നിലയ്ക്ക് നമുക്കിത് കയറി പറിക്കുകയാണെങ്കിൽ നഷ്ടം വരുന്നില്ല. ഇതിപ്പോ ആർക്കും കയറാൻ പറ്റുമല്ലോ? ആർക്കും കയറാം. കിട്ടിയോ? കിട്ടി. അതിന്റെ ഒരു പ്രത്യേകത ഒന്ന് കാണിച്ചു. കായും മുഴുത്തതാണ്. കായും മുഴുത്തതാണ്. പത്രിയും മൂടിയുണ്ട്. മൂടിയുണ്ട്. കൈവരള മാതിരി അടുക്കി ഇരിക്കുന്ന ഇതാണ്. ഓരോ ഓമനത്വം ഉണ്ട്. നമ്മൾ മറ്റേ
കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ആദ്യം കണ്ടതാണ് ഇടത് കയ്യിലിരിക്കുന്നത്. ഈ കായ്ക്ക് നീളം കൂടുതല. ശരി, ഇത് ഉരുണ്ട കായ. ഈ രണ്ടാമത് നമ്മൾ പറിച്ച കായ ഒന്ന് പൊളിക്കാമോ? പത്രിയും കായ ഒന്ന് വേർപെടുത്താമോ? ആ, നല്ല പിടർന്ന പത്രിയാണ്. അതോടൊപ്പം തന്നെ കായും സാമാന്യം വലിപ്പമുണ്ട്. അപ്പൊ ഈ ഇനമാണ് കൂടുതൽ. ഈ ഇനം നമുക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാം. ഏത് കൃഷിക്കാർക്കും അത് ചെയ്യാവുന്ന ഒരു ജാതിയാണ്. ആ, ഇത് വേറെ വേറൊരു ഇനമാണ്. ഇത് കാട്ടു, ഇതും കാട്ടുപത്രിയില്. ഇത് എത്ര വർഷമായിട്ട്? 18 വർഷം. 18 വർഷം. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട മരങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഒരേ പ്രായത്തിലുള്ള, ഒരേ പ്രായക്കാരാ അല്ലെ? ആ, ഇതിന്റെ പ്രത്യേകത നല്ലപോലെ കായ എണ്ണം കൂടുതലുണ്ട്. പക്ഷെ പത്രി അത്ര ബെറ്റർ അല്ല. അപ്പൊ ഇത് മൂന്നാമത് ഒരു ഇനമല്ലേ? മൂന്നാമത് എണ്ണം. ആ, ഇതിന്റെ പത്രി കാണിക്കാം. ആ, ഇതിന്റെ പത്രി, പത്രിയും കായും ഉരുണ്ട കായ. മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഉരുണ്ട കായ്. മറ്റേത് നീളം, കായ്ക്ക് നീളവും പത്രിക്ക് നീളവും. ഇത് ഒരു ഉരുളിമ. പക്ഷെ എണ്ണത്തിൽ കൂടുതൽ ഇത് കായ്ക്കുന്നുമുണ്ട്. തീർത്തു മോശം നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് കുറച്ച് ആളുകളായി അല്ലേ? ആ, ഈ വർഷം വിളവ് കുറവാണ്. കഴിഞ്ഞ വർഷം ഇത് നിറച്ച് കായ് ഉണ്ടായിരുന്നു. അതെന്തായിരിക്കും സീസണിന്റെ വ്യത്യാസം? ഈ ഇത്തവണത്തെ കാലാവസ്ഥ വ്യതിയാനത്തിൽ എന്തൊക്കെ പറഞ്ഞാലും കുറെ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എടുക്കാൻ പറ്റിയോ? ഇതെന്താ, ഇത് വേറൊരു എണ്ണം അല്ലേ? ഇത് വേറൊരു എണ്ണം. മഴത്തുള്ളിയുടെ ഒരു ഷേപ്പ് ഉണ്ട്. ആ, അതെ, മഴത്തുള്ളിയുടെ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ജാതി പത്രി വലിപ്പം കൂടുതലാണ്. ഇതും അങ്ങ് ബഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇത് നമുക്ക്, ഞാനത് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ, തായ്തടിയിൽ നിന്ന് അത് കാണിക്കാം. ഇത് ഇത് 90 ദിവസം കഴിഞ്ഞാൽ പിടിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇത് ചെയ്തിട്ട് 1 മാസമായുള്ളൂ. കാട്ടുപത്രിയുടെ തയ്യല് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പേരാണ് ലെയറിങ് അതാണ് ലെയറിങ്. ഇതില് ഇതിപ്പോ 3 ഈ ഒരു കൂട്ടിലുണ്ടായിരുന്നു, 2 ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തായതുകൊണ്ട് ഇത് ഇത് തമ്മിൽ യോജിച്ചാൽ അതൊരു വലിയ വിജയമായിരിക്കും. അപ്പൊ ഈ ഗ്രോ ബാഗിൽ കാ മുളപ്പിച്ചിട്ടാണ്? കാ മുളപ്പിച്ച് 1 വർഷമായ വലിയ പത്രി. ആ കാ അതിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക്. അപ്പൊ ഈ മരത്തെ കെട്ടി വെച്ചേക്കുന്നതിന്റെ കാര്യം എന്താ? മണ്ണ് താങ്ങി നിർത്തിയിരിക്കുന്നതാണ്. ഓ ശരി, കൂട്ടിലും മണ്ണുണ്ട്. ആ, ഇതിന്റെ ഒരു കായ നമുക്ക് എടുക്കാം. ഈ കയറി പറിക്കുന്നോണ്ടാണ്. ചെറിയ തോട്ടി മതിയല്ലേ? ചെറിയ തോട്ടി. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് കായയുടെ നീളവും. ഇത് ഈ വർഷം ഇതിനും വലിയ കായ കണ്ടുണ്ട്. ഈ വർഷത്തിൽ എന്തോ ഇച്ചിരി മോശമായി പോയി. കഴിഞ്ഞ വർഷമൊക്കെ ഇതിന്റെ പത്രിക്കൊക്കെ നല്ല ഇതായിരുന്നു. ഇത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ നീളമുള്ള നീളമുള്ളത് മറ്റേ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ഇതാണ് ഈ ജാതിയുടെ ഒരു പ്രത്യേകത. അല്ല, ജാതിക്കായുടെ ഇത് 7 വർഷമായി. ആ, 7 വർഷമായിട്ടുള്ളൂ. 7 വർഷമായിട്ടുള്ളൂ. ഇതിൽ നിന്നും തൈ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് കൃഷിക്കാരന് ഒരു നഷ്ടവും വരില്ല. ജോർജ് കുടിച്ചേട്ട, എന്തെല്ലാം പരിപാലനങ്ങളാണ് നമുക്ക് ജാതി നട്ടാൽ കൊടുക്കേണ്ടത്? അപ്പൊ ജാതി നടുമ്പോൾ മുതൽക്കുള്ള പരിപാലന മുറകളൊന്നും പറയാമോ? ജാതി നട്ടതിന് ശേഷം അതിന്റെ ചോട് കിളക്കുകയോ അത് വേരുപടലങ്ങൾക്ക് ക്ഷതം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. ചപ്പ് അതിന്റെ കൂട്ടിൽ പരമാവധി വേനൽക്കാലങ്ങളിൽ അടുപ്പിക്കുക. അത് തന്നെ അതിന്റെ ചപ്പ് കുറെ വലിയ ജാതി ആകുമ്പോൾ അതിന്റെ ചുവട്ടിൽ ചപ്പ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പൊട്ടിച്ച കാ അതിന്റെ ചുവട്ടിൽ തന്നെ ഇടുക എന്നുള്ളതാണ്. അതിന് തന്നെ ഒരു ജൈവ വളമാണ് ഈ കാ തന്നെ. അത് പുതയിട്ട മാതിരി വേനൽക്കത് കിടക്കുകയും ചെയ്യും. പോരാ തന്നെ കാട്ടുപത്രിയിലായതുകൊണ്ട് ഉണക്ക് ബാധിക്കുന്നില്ല. പിന്നെ കൊമ്പുണക്ക് രോഗങ്ങളൊക്കെ ഈ ഇതായിട്ട് വരുന്നുണ്ട്. ആകെ ചെയ്യാൻ പറ്റുന്നത് ബോഡോമിശ്രം മാത്രം അടിക്കുക എന്നുള്ളതാണ്. വേറെ ഒരു കീടനാശിനികളും ഈ ജാതിക്ക് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ജാതിയും ഗ്രാമ്പും കീടനാശിനികളുടെ ഉപയോഗത്തിൽ നിന്ന് വളരെ ഒഴിവാക്കി നിർത്താവുന്നൊരു കാര്യമാണ്. ചില ആൾക്കാർ ബോഡോമിശ്രം അടിക്കും, കാ പൊഴിഞ്ഞു പോകുന്നു. അതായത് വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് കാ പൊഴിയാം. വെള്ളമുള്ളിടത്ത് ഈ കാട്ടുപത്രിയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായ്ക്ക് ഉണക്ക് ബാധിക്കുന്നതോ വെള്ളക്കാ ഉൽപ്പാദിപ്പിക്കുന്ന വരുന്നോ ചെയ്യുന്നില്ല. സാമാന്യം ആ കാ ഇതായിട്ട് പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് കരുത്തുകൊണ്ട് വളപ്രയോഗം അങ്ങനെ വളപ്രയോഗം നമുക്ക് എല്ലുപൊടി കൊടുക്കാം, വേപ്പും പിണ്ണാക്കും കൊടുക്കാം. മറ്റു രാസവളം ഇതുവരെ ഞാൻ ഇതിന്റെ ചുവട്ടിൽ ഇട്ടിട്ടേ ഇല്ല. ചാണകം വളരെ അകത്തി, ചാണകം ചൂട് ചേർത്ത് 1 കിലോ ഇട്ടേക്കരുത്.
വളരെ അകലെ തൂളി കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. കാരണം എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കും, കുറച്ച് അകത്തി വിടാം, കുറച്ച് അകത്തി കൊടുക്കാം. ഇനി മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും കൊടുക്കാം. എന്തോരം വെച്ചാ ഇടേണ്ടത്? എന്തോരം വെച്ചാ, എത്രത്തോളമാണോ ഇത്? ഒരു വലിപ്പം അനുസരിച്ച് നമുക്കൊരു 5 കിലോ വരെയും കൊടുക്കാം. ഒരു ചെടിക്ക് ഒരു 5 കിലോ, ഒരു വട്ടം എത്തി കഴിയുമ്പോൾ ഒരു 5 കിലോ തോത് പോകുന്നുണ്ട്. അത് ആ ചപ്പ് കുറച്ച് അതിൻ്റെ ചുവട്ടിലേക്ക് ഇതുമാതിരി വളം തുളിയതിന് ശേഷം ചപ്പ് ചെന്നിട്ട് മൂട്ടിയാൽ മതി. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ വേര് പടലങ്ങൾ എടുത്തുണ്ട്. തൂമ്പായോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. എത്ര അകലത്തിൽ നടണം? ഈ ജാതിയെ സംബന്ധിച്ച് ഇത് ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴത്തെ രീതിക്ക് ഒരു 30 അടി അകലം കൊടുക്കേണ്ടത് ഇതുണ്ട്. കാരണം വലുത് അടുത്ത് പലർക്കും പല കൃഷിക്കാർക്കും പറ്റിയിരിക്കുന്ന ജാതി തോട്ടങ്ങളുമായിട്ടങ്ങ് വെച്ച് പിടിപ്പിക്കും. പക്ഷേ അകലമില്ല, അകലമില്ലാത്ത അടുത്ത് നിൽക്കുന്ന ചെടികൾക്ക് കാ ഒരു സൈഡിൽ കാ കുറവായിരിക്കും. സൂര്യപ്രകാശം ശരിക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തുറസായ സ്ഥലത്താണ് ഇത് കൂടുതലും. എല്ലാവരും പണ്ട് ജാതി ഷെയ്ഡിനകത്താന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഷെയ്ഡിനകത്ത് നിൽക്കുന്ന ഒരു ജാതി ഞാനിവിടെ നിങ്ങളെ ദൃശ്യം കാണിച്ചു തരാം. അത് ചോലയ്ക്കകത്തുകാർ നിൽക്കുന്ന ഒരു ജാതിയാണ് ആ നിൽക്കുന്നത്. കാ വളരെ കുറവ്. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിർത്തിയിരിക്കുക, എങ്ങനെയാ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ തുറസായിട്ട് നിൽക്കുമ്പോഴാണ്, ഉറപ്പായിട്ട് നിൽക്കുന്ന ഇതിപ്പോൾ ഈ വർഷം മുറുക്കി വെട്ടാതെ നിന്നുകൊണ്ടാണ്. ഇതിന് കുറേ കൂടെ വെട്ടം വെളിച്ചം കൊടുക്കുകയായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ കായ പിടിച്ചതിനായിരുന്നു. ക്ഷമ മറിച്ച് നേരെ ഇതാണ്, ചോലയ്ക്കകത്ത് നിൽക്കുന്ന ജാതിയിലെ വളരെ ഇതാണ്, നമുക്കത് ഭയങ്കരമായ നഷ്ടമാണ്. എന്താ ഈ കായയുടെ ഒരു ഈ ജാതിക്ക് ഒരു പ്രത്യേകത കാണുന്നത്, ഒരു ഞെട്ടില് 3 കായ മറ്റും കായച്ചിട്ടുണ്ട്. പത്രിയുടെ ഗുണം കൊണ്ടാണോ അത് എന്താണെന്ന് അറിയത്തില്ല. ഈ കാട്ടുപത്രിയിലുള്ള ജാതിയിൽ മിക്കവാറും 2-3 കാ വീതം, 4 കാ വരെ ഉണ്ടായിട്ടുണ്ട് ഒരു ഞെട്ടില്. മാതൃകാ കർഷകനായ ഇടുക്കി അടിമാലിക്കടുത്ത് അമ്പഴച്ചാലിലെ കളരിയാമാക്കൽ ജോർജ് കുട്ടിച്ചേട്ടൻ്റെ കൃഷിയുടെ കാഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് ജാതി കൃഷി. ആ ജാതി കൃഷിയുടെ കാഴ്ചകളാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. വ്യത്യസ്തങ്ങളായ 4-5 ഇനങ്ങളുണ്ട്, 30 ജാതി മരങ്ങൾക്ക് ഇടയിൽ ആ വ്യത്യസ്ത ഇനങ്ങളാണ് പ്രേക്ഷകരെ ഇന്ന് പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.